ഓണത്തെ വരവേൽക്കുന്നതിനായി അത്തപ്പൂക്കളം ഒരുക്കാൻ തങ്ങളുടെ നാട്ടിൽ മനോഹരമായ പൂപ്പാടം തീർത്തതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് നിവാസികൾ. റിപ്പോർട്ടിലേക്ക്. ഐ ബി സതീഷ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടും കുടുംബശ്രീ പ്രവർത്തകരും കൃഷിവകുപ്പ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സഹകരണവും ഏകോപിപ്പിച്ചപ്പോൾ പള്ളിച്ചൽ പഞ്ചായത്തിലെ 23 വാർഡുകളിൽ 13 വാർഡുകളിലും മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ ജമന്തിപ്പൂക്കൾ പാടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. ഇത് ഓണക്കാലത്തെ പൂക്കൃഷി മാത്രമല്ല, തുടർച്ചയായ പച്ചക്കറി കൃഷിയിലേക്കും കുറ്റിമുല്ല കൃഷിയിലേക്കും സൂര്യകാന്തി പാടങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുകയാണ്. കൃഷി മാത്രമല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ഉൽപ്പാദനം, വിപണനം തുടങ്ങിയ മേഖലയിലേക്ക് കൂടി നാട്ടിൻപുറങ്ങൾ മാറും. അങ്ങനെ നാട്ടിൻപുറങ്ങളെ മാറ്റിയെടുക്കാനാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അംഗങ്ങൾ സമയപരിധിയില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലം കണ്ടു. കഴിഞ്ഞ ജൂൺ 8 നമ്മൾ ഈ ഭൂമി പൂക്കൃഷി ചെയ്യുന്നതിനായി തയ്യാറാക്കി തട്ടുകളായി തിരിച്ച് ഇവിടെ തൈകൾ നട്ടത്. ഇന്ന് 2 മാസം പിന്നിടുമ്പോൾ ഇതൊരു വലിയ ജമന്തി പൂന്തോട്ടമായി മാറിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ എത്തിയിരിക്കുന്നു. തീർച്ചയായും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജനത്തിന്റെ ഒരു വലിയ മാതൃകയാണ്. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ജമന്തിപ്പൂവിനെ ഇനി അനന്തപുരയിൽ കാത്തിരിക്കേണ്ടതില്ല ഈ ഓണക്കാലത്ത്. ശരിക്കു പറഞ്ഞാല് തോവാളയും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെ ആശ്രയിക്കാതെ നമ്മുടെ പൂക്കൾ നമ്മുടെ ഓണം എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഞങ്ങളെ പറയുകയും ഞങ്ങൾ അതിനൊരു തുടക്കം കുറിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു. ഇപ്പോൾ വിപുലമാക്കി ഇത് ചെയ്യുന്നതിന് സാധിച്ചു. ഇവിടെ മനുഷ്യർക്കാർക്കും കയറാൻ കഴിയാത്ത തരത്തിൽ തരിശായി കിടന്ന പ്രദേശമാണ്. തൈയും വിത്തും എല്ലാം പഞ്ചായത്തും കൃഷി ഭവനിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ എല്ലാവരും ഇതിന്റെ കർഷകരാണ്, കുടുംബശ്രീയുടെ പ്രവർത്തകരും കൂടെയാണ്. ആദ്യം നമ്മൾ ഈ ഭൂമി വളരെ കാട് പിടിച്ച് മനുഷ്യവാസമില്ലാതെ ജനങ്ങൾ തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ആദ്യം കാടെല്ലാം വെട്ടിത്തെളിച്ചതിന് ശേഷം ഗ്രൗണ്ട് ആക്കിയിട്ട് വീണ്ടും കുത്തിക്കിളച്ച് മണ്ണെല്ലാം മാറ്റി ഇട തുറും ചാല വച്ചിട്ട് അങ്ങനെ അത്തരത്തിൽ ഈ ഭൂമിയെ ഒരു കൃഷിഭൂമിയാക്കി യോഗ്യമാക്കി എടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ പൂക്കൃഷിയുടെ ഇത് തുടങ്ങിയിട്ടുള്ളത്. പള്ളിച്ചൽ പഞ്ചായത്തിലെ 13 ജമന്തിപ്പാടങ്ങളും ഇപ്പോൾ ചെറു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുന്നു. മറ്റു ജില്ലകളിൽ നിന്നും കുടുംബാംഗങ്ങൾക്കൊപ്പം സന്ദർശകർ എത്തി സെൽഫി എടുക്കുന്നു. മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ കണ്ടു മടങ്ങുന്നു. ഞാൻ കാനമയിൽ നിന്നാണ് വരുന്നത്. ഇത് കാണാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഇങ്ങനെ ജെണ്ടുമല്ലി നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് കർണാടകത്തിൽ പോയി ഗുണ്ടൽപേട്ട പോയ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. ഇതിനു വേണ്ടി നമ്മൾ അവിടെ പോയിട്ടുണ്ട് കാണുന്നതിന് വേണ്ടി. ഇതൊരു വളരെ വെറൈറ്റി സംഭവമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. പള്ളിച്ചൽ പഞ്ചായത്ത് നിവാസികൾ ഉത്സവ തിമിർപ്പിലാണ്. 25 ഏക്കർ സ്ഥലത്ത് അവർ പുഷ്പകൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുന്നു. നമുക്കും അവരോടൊപ്പം കൂടാം. എൽ മുരുകൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.